ഇഷ്ടം എന്ന സിനിമയിലൂടെ മലയാളത്തിലെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് നവ്യ നായർ. പിന്നീട് രഞ്ജിത്ത് ഒരുക്കിയ നന്ദനം എന്ന ചിത്രത്തിലൂടെ നവ്യ നായർ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. തുടർന്ന് നിരവധി മലയാള സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുകയും ചെയ്തു നവ്യ. മലയാളത്തിലെ മികച്ച നായികയെ മാറുവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല നവ്യക്ക്. തെന്നിന്ത്യൻ ഭാഷകളിലും തിളങ്ങിയ നവ്യ കലോത്സവ വേദിയിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത്. അതേസമയം വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന നവ്യ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുവാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇത് നന്ദനം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നവ്യ നായർ. നവ്യയുടെ വാക്കുകൾ ഇങ്ങനെ: നന്ദനം സിനിമയിൽ ഒരു രംഗം ചിത്രീകരിക്കുമ്പോൾ ഡയലോഗ് പറഞ്ഞ ശേഷം ക്യാമറ ഇടത്തോട്ട് പോകണമെന്നായിരുന്നു രഞ്ജിയേട്ടൻ പറഞ്ഞത്. കലാരഞ്ജിനി ചേച്ചി ആ സീനിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ ചേച്ചി ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് വലത്തോട്ട് കൊണ്ടാണ് പോയത്. ഞാൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇടത്തോട്ട് പോയി. കലാരഞ്ജിനി ചേച്ചി മുന്നിൽ നിന്നതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ അത് ചെയ്യാതെ രഞ്ജിയേട്ടൻ ഇടത്തോട്ട് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അനുസരിച്ചു. രണ്ടുപേരും രണ്ട് രീതിയിൽ ചെയ്തപ്പോൾ രഞ്ജിയേട്ടൻ 10-50 ആളുകൾ കൂടെ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് നല്ല അസൽ തെറി പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി. ശരിക്കും ചിത്രത്തിലെ ബാലാമണിയെപ്പോലെ ഞാനും കരഞ്ഞു. എനിക്കിനി അഭിനയിക്കേണ്ട എന്നൊക്കെയായിരുന്നു അപ്പോഴത്തെ നിലപാട്. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഒരു കൗമാരക്കാരിയായി അങ്ങനെ അഭിനയിക്കാൻ വന്നതെങ്കിൽ അതൊക്കെ ഈസിയായി ഹാൻഡിൽ ചെയ്തേനെ. ഇങ്ങനെ കരഞ്ഞിരിക്കില്ല. പുതിയ തലമുറയിൽപ്പെട്ട നടിമാരിൽ ഞാൻ കാണുന്ന ഏറ്റവും നല്ല ഗുണം അതുതന്നെയാണെന്നും നവ്യ പറയുന്നു. നിമിഷനേരം കൊണ്ടായിരുന്നു നവ്യയുടെ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും അതിൽ മീന അഭിനയിച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നവ്യ നായറായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവ സാന്നിധ്യമാണ് നവ്യ. തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട്. താരത്തിന്റെ വീഡിയോസിനും ചിത്രത്തിനുമെല്ലാം വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കാറ്. നവ്യ നായർ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി എഫ്സെറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.